ഹലോ ഫ്രണ്ട്സ്, ലേൺ പൈതൺ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലോട്ടിംഗ് ഇൻ പൈതൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. പൈതണിനകത്ത് എങ്ങനെ നമുക്ക് ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യാം, ഏതൊക്കെ തരത്തിലുള്ള ഗ്രാഫുകൾ നമുക്ക് പ്ലോട്ട് ചെയ്യാം, വിഷ്വലൈസേഷൻ എങ്ങനെ പൈതണിൽ കാണാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ലാസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്ന അസൈൻമെൻറ്റിൻ്റെ സൊല്യൂഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് സൊല്യൂഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലെ അസൈൻമെൻറ്റ് ഇതായിരുന്നു: റൈറ്റ് എ ഫംഗ്ഷൻ ദാറ്റ് പെർഫോം മാട്രിക്സ് അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ്. മെട്രിക്സിൻ്റെ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും അതിൻ്റെ ഇൻവേഴ്സും കാണാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതാനായിരുന്നു പറഞ്ഞിരുന്നത്. മെട്രിക്സ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് അതിന് മുമ്പുള്ള വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു അസൈൻമെൻ്റ് ആയിരുന്നു തന്നിരുന്നത്. അതിൻ്റെ സൊല്യൂഷൻ ഇതാണ്. സോ അതിൻ്റെ സൊല്യൂഷനാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇതിൽ മാറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. അതിനകത്തേക്ക് രണ്ട് മെട്രിക്സുകൾ എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മെട്രിക്സുകൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സമ്മേഷൻ ഇവിടെ കാണുന്നു, മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ കാണുന്നു, ആൻഡ് ഇൻവേർഷൻ ഓഫ് ഈച്ച് മെട്രിക്സ് അത് നമ്മളിവിടെ കാണുന്നു. അത് പ്രിൻ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇത് ഈ ഇൻവേർഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ എങ്ങനെയാണ് കാണുന്നത് നമ്മൾ പഴയ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. ഇതറിയാത്തവർക്ക് പഴയ വീഡിയോ ആണെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. സോ ഇത് ഞാനൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. സോ ഈ ഫംഗ്ഷൻ ഞാൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റ് അണ്ടർസ്കോർ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനെ ഞാനിവിടെ കോൾ ചെയ്യുകയാണ്. ഈ ഫംഗ്ഷനകത്ത് നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ മാറ്റ് അണ്ടർസ്കോർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുകയാണ്. സോ ഇത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ സമ്മ് ഇവിടെ കാണുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ വാല്യൂ കാണുന്നുണ്ട്, എയുടെ ഇൻവേഴ്സ് ആൻഡ് ബിയുടെ ഇൻവേഴ്സ് ഇവിടെ കാണുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക് പോവാം. പ്ലോട്ടിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് മെയിനായിട്ട് കാണുന്നത്. സോ വിഷ്വലൈസേഷൻ പൈതണിൽ എങ്ങനെയൊക്കെ പോസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. പല രീതിയിലുള്ള പ്ലോട്ടിങ്ങുകളും വിഷ്വൽ റെപ്രസെൻറ്റേഷനുകളും പൈതണിൽ അവൈലബിൾ ആണ്. അതിലുള്ള കുറച്ച് എക്സാമ്പിൾസുകളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. സോ അതിൽ ഫസ്റ്റ് ലൈൻ പ്ലോട്ടാണ്, സാധാരണ പ്ലോട്ടിങ് തന്നെയാണ്. അതിൻ്റെ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. സോ അതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പൈതണിൽ ഒരുപാട് പാക്കേജുകൾ അവൈലബിൾ ആണ്. അതിൽ നംപൈ എന്നുള്ള ഒരു പാക്കേജ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ഇവിടെ പ്ലോട്ടിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാക്കേജാണ് മാറ്റ്പ്ലോട്ട് ലൈബ്രറി എന്ന് പറയുന്നത്. പാക്കേജാണ് നമ്മളിവിടെ കോൾ ചെയ്യുന്നത്. അതിനകത്താണ് നമ്മുടെ പ്ലോട്ടിംഗ് ഫംഗ്ഷൻസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു ഒരു വാല്യൂ, ഒരു മെട്രിക്സ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഒരു വെക്ടറായിട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെനിക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടതുപോലെ ഒബ്ജക്റ്റ് ആയിട്ട് കോൾ ചെയ്യണം. സോ ഇവിടെ പി എൽ ടിയിലാണ് നമ്മൾ നമ്മളുടെ മാറ്റ്പ്ലോട്ട് ലൈബ്രറി എന്ന് പറയുന്നത് അസൈൻ ചെയ്തിട്ടുള്ളത്. സോ പി എൽ ടി ഡോട്ട് പ്ലോട്ട് എക്സ് എന്ന് ഈ എക്സ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സോ ഇത് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം, ഇവിടെ ആ വാല്യൂ വെച്ചിട്ട് 1 4 2 5 8 6, ദാറ്റ് ഈസ് 1 4 2 5 8 6 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ വെച്ചിട്ട് ഒരു ഗ്രാഫ് അവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സാധാരണ ഗ്രാഫ് പ്ലോട്ടിങ്ങിനകത്ത് എപ്പോഴും രണ്ട് വാല്യൂസ് വേണ്ടി വരും. ഒരു എക്സ് വാല്യൂ അല്ലെങ്കിൽ വൈ വാല്യൂ രണ്ടും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുക. ഇവിടെ നമ്മൾ എക്സ് എന്നുള്ള വാല്യൂ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പൈതൺ ഇവിടെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വൈ വാല്യൂ അസൈൻ ചെയ്തിട്ട് അതിവിടെ പ്ലോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ഇങ്ങനെ ഒരു ലൈനൊക്കെ വന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ ഇമേജിനെ ഷോ ചെയ്യാനുള്ള ഒരു കമാൻഡ് അവിടെ കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ പി എൽ ടി ഡോട്ട് ഷോ എന്നുള്ള ഒരു കമാൻഡ് നമ്മൾ വെറുതെ കൊടുക്കും. ദാറ്റ് മീൻസ് ആ ഫിഗറിനെ ഷോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമാൻഡാണ്. സോ ഇപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ വന്നിട്ടുള്ള എക്സ്ട്രാ മെസ്സേജുകളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഷോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോ ആയിട്ട് കിട്ടും. സോ ഈ ഒരു വാല്യൂ ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്രാഫിൽ നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ ഡിഫോൾട്ടായിട്ട് ഒരു ബ്ലൂ കളർ ലൈനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കളറ് നമുക്ക് മാറ്റണമെങ്കിൽ കോമ കൊടുത്തിട്ട് കളർ അതിൽ നമുക്ക് എന്ത് കളറാണോ, ഇപ്പോൾ ഗ്രീൻ കളറാണ് എനിക്ക് കൊടുക്കേണ്ടതെങ്കിൽ ഗ്രീൻ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളർ എനിക്ക് ഗ്രീൻ ആക്കണമെങ്കിൽ ഗ്രീൻ ആക്കാവുന്നതാണ്. അതുപോലെ എനിക്ക് ലൈൻ വിഡ്ത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. ലൈൻ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ ആട്രിബ്യൂട്ട് അവിടെ അവൈലബിൾ ആണ്. ലൈനിൻ്റെ വിഡ്ത്ത് ഞാനിപ്പോൾ ഇവിടെ 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈനിൻ്റെ വിഡ്ത്ത് കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ഇതൊരു കണ്ടിന്യൂസ് ലൈനായിട്ടാണ് കാണുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് മാർക്കേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
മാർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് ഉണ്ട്. അവിടെ നമുക്ക് ഇപ്പം സ്റ്റാർ എന്നുള്ള ഒരു സിമ്പലാണ് മാർക്കറായിട്ട് കാണേണ്ടതെങ്കിൽ, ഞാൻ മാർക്കർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൻ്റെ അവിടെ ഒരു സ്റ്റാർ ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. ഈ സ്റ്റാറിന് പകരം എനിക്ക് പ്ലസ് സിമ്പലാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു പ്ലസ് സിമ്പലായിരിക്കും ആ ഒരു സെക്ഷനിൽ വരിക. ഇതുപോലെ ഒരുപാട് കസ്റ്റമൈസേഷൻ നമുക്ക് പ്ലോട്ടിനകത്ത് അവൈലബിളാണ്. ഇതേ സമയത്തിൽ എനിക്ക് ഈ ഫിഗറിൽ എക്സ് ലേബൽ ആൻഡ് വൈ ലേബൽ, എക്സ് ആക്സിസിൽ ഒരു ലേബൽ വേണം, വൈ ആക്സിസിൽ ഒരു ലേബൽ വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലൈൻസ് യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് പി എൽ ടി ഡോട്ട് എക്സ് ലേബൽ ആൻഡ് എ ലേബലിനകത്ത് എന്താണോ വേണ്ടത് അത്, അതേപോലെ വൈ ലേബൽ, വൈ ലേബലിനകത്ത് എന്താണോ വേണ്ടത് അത് അതുപോലെ. അതുപോലെ എനിക്കൊരു ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിലും ആ ടൈറ്റിൽ എനിക്കിതുപോലെ കോട്സിനകത്ത് കൊടുക്കാവുന്നതാണ്. സോ നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ആ സെയിം ഗ്രാഫിന് എക്സ് ലേബൽ ആയിട്ട് എക്സ് ആക്സിസ് നിന്ന് വൈ ആക്സിസ് നിന്ന് അതിൻ്റെ ടൈറ്റിലും ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ലൈൻ പ്ലോട്ട് നമ്മൾ പൈത്തണിൽ വരയ്ക്കും. അടുത്തത് സ്റ്റെം പ്ലോട്ടാണ്. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസുകൾ നമ്മളെങ്ങനെ പ്ലോട്ടിങ്ങിൽ കാണിക്കുന്നുള്ളതാണ് സ്റ്റെം പ്ലോട്ടിൽ നമ്മൾ കാണും. ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. ഈ സെയിം പ്ലോട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇതിൽ ഞാൻ പ്ലോട്ടിന് പകരം ഈ പി എൽ ടി ഡോട്ട് കഴിഞ്ഞിട്ട് സ്റ്റെം എന്ന് കൊടുക്കുകയാണ്. സോ ഇത് ഞാനൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ സെയിം പ്ലോട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈനിന് പകരം ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസാണ് എനിക്കിവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇതുപോലെയുള്ള ഡിസ്ക്രീറ്റ് വാല്യൂസ് പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലോട്ടിന് പകരം സ്റ്റെം എന്നിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ബാർ പ്ലോട്ടാണ്. ബാർ പ്ലോട്ട് വളരെ എളുപ്പമുള്ളൊരു പ്ലോട്ടിംഗ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ, ദാറ്റ് ഈസ് ലാംഗ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്തേക്ക് ഈ സ്ട്രിങ്ങുകൾ ഡിഫറെൻ്റ് ലാംഗ്വേജസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളിനകത്തേക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഞാൻ ബാർ പി എൽ ടി ഡോട്ട് ബാർ പ്ലോട്ടിനുള്ള വേർഡായിട്ടുള്ള ബാർ ബ്രാക്കറ്റിനകത്ത് എക്സ് ആക്സിസിൻ്റെ ലാംഗ്വേജും ആൻഡ് വൈ ആക്സിസ് സ്റ്റുഡൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ എക്സ് ലേബൽ ആൻഡ് വൈ ലേബൽ ആൻഡ് ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു ബാർ ഗ്രാഫായിട്ടാണ് നമുക്കിതിൽ കിട്ടുക. സോ സി എന്ന് പറഞ്ഞ ലാംഗ്വേജിനകത്ത് എത്രയാണ് കറസ്പോണ്ടിങ് സിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 18 ആണ്. സോ ഇവിടെ 18 കാണുന്നു. സി പ്ലസ് പ്ലസിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 17 ആണ്. സോ 17 ജാവ ഈസ് 20. സോ 20 വാല്യൂ പൈതൺ ഈസ് 29. സോ ദാറ്റ് ഈസ് ദിസ് വാല്യൂ ആൻഡ് പി എച്ച് പി ഈസ് 12. സോ ഈ ഒരു വാല്യൂ ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ബാർ ഗ്രാഫാണ് ഇതിൽ പ്ലോട്ട് ചെയ്തത്. സോ ഇങ്ങനെയാണ് നമ്മൾ പൈതണിൽ ബാർ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സ്കാറ്റർ പ്ലോട്ടിംഗ് ആണ്. സ്കാറ്റർ പ്ലോട്ടിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ഇവിടെ ഞാൻ തന്നിട്ടുള്ളത്. എക്സിന് ഞാൻ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, വൈക്ക് ഞാൻ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാനിവിടെ കോൾ ചെയ്തിരിക്കുന്നത് പി എൽ ടി ഡോട്ട് സ്കാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. സ്കാറ്ററിനകത്ത് എക്സ് ആൻഡ് വൈ വാല്യൂസ് കോൾ ചെയ്തിട്ടുണ്ട്. സോ ഇത് റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം സ്കാറ്റേർഡ് ആയിട്ടുള്ള പോയിന്റുകളായിട്ടാണ് നമുക്ക് ഈ ഗ്രാഫ് നമുക്ക് കിട്ടുക. അതായത് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 11. സോ ഈ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 11, അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് 22. സോ ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ദിസ് ഇസ് 22. ത്രീയുടെ കറസ്പോണ്ടിങ് വാല്യൂ 5. സോ ത്രീയുടെ വാല്യൂ 5. സോ ഇതുപോലെ കറസ്പോണ്ടിങ് വാല്യൂസ് വെച്ചിട്ടാണ് സ്കാറ്റർ പ്ലോട്ട് വരയ്ക്കുക. സ്കാറ്റർ പ്ലോട്ടിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ എക്സിൻ്റെയും വൈൻ്റെയും ലെങ്ത് കറക്റ്റ് ആയിരിക്കും. ലെങ്ത് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്കാറ്റർ പ്ലോട്ടിങ് വർക്ക് ചെയ്യില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു വാല്യൂ ലെസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ കാണിക്കും എക്സ് ആൻഡ് വൈ മസ്റ്റ് ബി ഇൻ ദ സെയിം സൈസ്. സോ സെയിം സൈസിലുള്ള വാല്യൂസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സ്കാറ്റർ പ്ലോട്ടിങ് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് സ്കാറ്റർ പ്ലോട്ടിങ് പൈതൺ. അടുത്തത് ബോക്സ് പ്ലോട്ടിംഗ് ആണ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ബോക്സ് പ്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. സോ ആദ്യമായിട്ട് ഞാൻ കുറച്ച് റാൻഡം ആയിട്ടുള്ള ഡാറ്റ ജനറേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിനുവേണ്ടി ഞാനിവിടെ നംപൈ എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ നംപൈനകത്ത് നിന്ന് റാൻഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് 50 റാൻഡം വാല്യൂസിനെ ഞാനവിടെ ജനറേറ്റ് ചെയ്യാണ് ചെയ്തത്. അതിനെ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ രണ്ടാമത് ചെയ്തത് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂവിനകത്തേക്ക് ഇതേപോലെ 125 വാല്യൂ ഉള്ള വൺസിനെ ഞാനവിടെ ജനറേറ്റ് ചെയ്തു. അതിനെ ഞാൻ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 50 വാല്യൂസുള്ള 25 വാല്യൂസ് ആയിരിക്കും എനിക്കവിടെ കിട്ടുക.
പിന്നെ തേർഡ് എന്ന് പറയുന്നത് ഫിൽട്ടർ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂവിലേക്ക് ഞാനൊരു റാൻഡം നമ്പർ 10 റാൻഡം നമ്പർ ചെയ്തു, അതിൻ്റെ കൂടെ 100 മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 100 വാല്യൂ ആഡ് ചെയ്തു. സിമിലർലി അടുത്ത വാല്യൂ ഫിൽട്ടർ ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂവിൽ ഇതേപോലെ സെയിം 110 വാല്യൂസ് ഞാനിവിടെ ജനറേറ്റ് ചെയ്തു, റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്തു, അതിൻ്റെ കൂടെ 100 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ. സോ ഇതൊന്ന് അതിനുശേഷം ഞാൻ ചെയ്തത് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂവിലേക്ക് ഈ കംപ്ലീറ്റ് സാധനങ്ങൾ കൺകാറ്റിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഫസ്റ്റ് വാല്യൂ സ്പ്രെഡ്, സെക്കൻഡ് വാല്യൂ സെൻഡർ, തേർഡ് വാല്യൂ ഫിൽട്ടർ ഹൈ, ആൻഡ് ഫോർത്ത് വാല്യൂ ഫിൽട്ടർ ലോ. ഈ 4 വാല്യൂസിനെയും കൺകാറ്റിനേറ്റ് ചെയ്ത് അടുത്ത് വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതൊന്ന് പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഞാനൊന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ, ഇതാണ് ബോക്സ് പ്ലോട്ട് എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനാണ് plt.boxplot എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. ഇതാണ് നമ്മളുടെ വാല്യൂസ്. ഈ വാല്യൂസിനെ പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും വാല്യൂസ് ആണ് നമ്മുടെ ഫസ്റ്റ് വാല്യൂ, ഇതാണ് നമ്മുടെ സെൻറ്റർ വാല്യൂ, അതിൻ്റെ അടുത്ത ഫിൽട്ടർ വാല്യൂസ് 2 എണ്ണം. സോ ഈ വാല്യൂസിനെ കാണിച്ചിട്ടുള്ളതാണ് ബോക്സ് പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ പൈതണിനകത്ത് ബോക്സ് പ്ലോട്ട് യൂസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഹിസ്റ്റോഗ്രാം എങ്ങനെ പൈതണിനെ വരയ്ക്കുമെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. സോ ഹിസ്റ്റോഗ്രാം എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നുള്ളതെന്ന് നമുക്കിവിടെ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എ എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്തേക്ക് ഒരു അറേ, ഒരു മെട്രിക്സ് ആണ് വാല്യൂ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഡിഫറെൻ്റ് വാല്യൂസ്, റാൻഡം നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഇതിൻ്റെ ഹിസ്റ്റോഗ്രാമാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഓരോ പ്ലോട്ടിങ്ങിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂസിൻ്റെ ഫ്രീക്വൻസി എന്താണ്, എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്ന ഒരു പ്ലോട്ടിങ്ങാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. 15 നമ്പേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, റാൻഡം നമ്പേഴ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഹിസ്റ്റോഗ്രാം കൊടുക്കുന്നത് എങ്ങനെയാണ്, plt.hist ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂവിൻ്റെ ഹിസ്റ്റോഗ്രാമാണ് നമുക്ക് വേണ്ടത്. സോ എ കോമ, അതിനുശേഷം നമ്മൾ ബിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നമുക്ക് വെറും എ എന്ന് കൊടുത്താലും ഹിസ്റ്റോഗ്രാം വരും. പക്ഷേ ഞാനിവിടെ ബിൻസ് എന്ന് കൊടുത്തിട്ടുള്ളത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂസ് ഈ റേഞ്ചിനനുസരിച്ചിട്ടാണ് എനിക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കേണ്ടത്. സോ ഞാൻ ഇതൊന്ന് റൺ ചെയ്ത് കാണിക്കാം. സോ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 to 25 ആണ്. ഈ 0 to 25 ഇടയിൽ എത്ര തവണ ഈ റേഞ്ചുള്ള നമ്പർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ 0 to 25 5 times വന്നിട്ടുണ്ട് എന്നാണ് ഹിസ്റ്റോഗ്രാം പറയുന്നത്. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 22 എന്ന് പറയുന്നത് 1 ആണ്, 5 എന്ന് പറയുന്നത് 0 to 25 വരുന്നതാണ്, 11 എന്ന് പറയുന്നത് അഗെയിൻ വരുന്നുണ്ട്, 20 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. സോ ഇത്രയും വാല്യൂസ് 5 ടൈമാണ് ഈ 0 to 25 വാല്യൂസ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് 0 to 25 വാല്യൂവിൽ എനിക്ക് 5 എന്ന് കാണുന്നത്. സോ ഇതുപോലെ 25 to 50 എത്ര നമ്പേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ ഇവിടെ 3 നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് വരിക. അതുപോലെ 50 to 75 നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ റേഞ്ചിൽ അറൗണ്ട് 5 നമ്പേഴ്സ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ 75 to 100 നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ 75 more than 75 79 ഉണ്ട്, പിന്നെ 87 ഉണ്ട്, വേറെ നമ്പേഴ്സ് ഒന്നും 75 മുകളിലില്ല. സോ 2 ആണ് വന്നിട്ടുള്ളത്. സോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂസ് 2 ആയിട്ട് കാണുന്നുണ്ട്. പൈതണിൽ നമ്മൾ ഹിസ്റ്റോഗ്രാം ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക. അടുത്തതായിട്ട് മൾട്ടിപ്പിൾ പ്ലോട്ട് എങ്ങനെ പൈതണിൽ ചെയ്യാം, അതായത് ഒരു ഫിഗറിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ഫിഗേഴ്സ് നമുക്ക് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത്. അത് ബേസിക്കലി മെട്രിക്സിൻ്റെ ഒരു സ്ട്രക്ചർ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാനൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഞാൻ 3 ഫിഗേഴ്സാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് 1, അതിൽ ആദ്യം ഞാൻ ഹെഡർ ഫയൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ, 0 to 10 വരെയുള്ള ഒരു വാല്യൂ ആണ് അറേഞ്ച്. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പഴയ വീഡിയോസിൽ ഞാനിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ y1 y2 y എന്ന് പറഞ്ഞിട്ടുള്ള 3 വാല്യൂസ് ആണ് അവിടെ ചെയ്യുന്നത്. ഈ 3 വാല്യൂസ് പ്ലോട്ട് ചെയ്യാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സബ് പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. 3 ഫിഗർ ഉള്ളതുകൊണ്ട് തന്നെ സബ് പ്ലോട്ട് 3 എന്നാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ബേസിക്കലി അതൊരു 1/3 മെട്രിക്സിൻ്റെ സ്ട്രക്ചറിലായിട്ടാണ് നമ്മളിവിടെ കൊടുക്കുക. സോ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ഫിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുകയാണ്. അതായത് axs എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിനകത്തേക്കാണ് ഈ സബ് പ്ലോട്ട് ഞാൻ കോൾ ചെയ്തിട്ടുള്ളത്. ഈ axs എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ 3 ഫിഗേഴ്സ് കൊള്ളിക്കാൻ പറ്റുമെന്നുള്ളതാണ് സബ് പ്ലോട്ടിലൂടെ നമ്മൾ പറയുന്നത്. അതിൻ്റെ പൊസിഷൻസ് ആണ് നമ്മൾ ഈ ലൈനുകളിൽ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് axs 0 എന്ന് പറയുന്നത്
ഏറ്റവും ഫസ്റ്റിലുള്ള വാല്യൂവും എക്സസ് ഓഫ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഫിഗറും എക്സസ് ഓഫ് ടു എന്ന് പറയുന്നത് തേർഡ് ഫിഗറുമാണെന്നാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഞാൻ എക്സസ് ഓഫ് സീറോ അതിൻ്റെ ഫസ്റ്റ് ഫിഗർ ആദ്യത്തെ പൊസിഷനിൽ എനിക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് ടി കോമ വൈ വൺ ആണ്. അതിൻ്റെ ടൈറ്റിലും സെയിം തന്നെ ആയതുകൊണ്ട് അതിനും ഞാൻ എക്സ് ഓഫ് സീറോ ആണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് പൊസിഷനിൽ പ്ലോട്ട് ചെയ്യേണ്ടത് എനിക്ക് ടി കോമ വൈ ടു ആണ്. അതുകൊണ്ട് ഞാൻ എക്സ് ഓഫ് വൺ എന്നവിടെ പൊസിഷൻ കൊടുത്തു, അതിൻ്റെ ടൈറ്റിൽ കൊടുത്തു. അതുപോലെ തേർഡ് പൊസിഷനിൽ എക്സ് ഓഫ് ടു എന്ന് കൊടുത്തു, അത് പ്ലോട്ട് ചെയ്യേണ്ടത് ടി കോമ വൈ ആണ്. അതിൻ്റെ ടൈറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ഫിഗേഴ്സ് ഒരു ഫിഗറിൽ തന്നെ മൂന്ന് ഡിഫറൻറ്റ് ഫിഗേഴ്സാണ് ഞാനവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഒറ്റ ഫിഗറിനകത്ത് തന്നെ എനിക്ക് മൂന്ന് ഡിഫറൻറ്റ് ഫിഗേഴ്സ് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നോക്കിയാൽ നിങ്ങൾ റൺ ചെയ്യുമ്പോൾ ചിലപ്പം ഈ ഒരു സൈസ് നമുക്കിവിടെ കിട്ടാൻ ചാൻസ് ഇല്ല. ചെറിയ ഫിഗറായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഞാനിവിടെ എഴുതിയിട്ടുള്ള ഈ ഒരു ലൈന് നിങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈസ് കൂട്ടാൻ സാധിക്കുന്നതാണ്. ഇതേ സമയത്ത് എനിക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/3 മെട്രിക്സിൻ്റെ സൈസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് സമയത്ത് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഫിഗേഴ്സ്, അതായത് ഒരു 2/2 സൈസ് മെട്രിക്സ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെയാണ് എനിക്ക് ഫിഗർ ഡ്രോ ചെയ്യേണ്ടതെങ്കിൽ ഞാനിവിടെ സപ്ലോട്ടിനകത്ത് 2.2 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ട്. സെയിം വാല്യൂസ് തന്നെയാണ്, പക്ഷേ ഇവിടെ നേരത്തെ എഴുതിയ പ്രോഗ്രാമിൽ 3 പകരം ഇവിടെ 2.2 ഉണ്ട്. ദാറ്റ് ഈസ് ഒരു 2/2 മെട്രിക്സ്, 1, 2, 3, 4 ആയിട്ട് 4 ഫിഗേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെ ഞാൻ അതിൻ്റെ പൊസിഷൻ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് 0.0 എന്ന് പറയുന്ന പൊസിഷനിലുള്ള ഫസ്റ്റ് ഫിഗർ കൊടുക്കണം. അതുപോലെ 0.1 എന്ന് പറയുന്ന പൊസിഷനിൽ സെക്കൻഡ് ഫിഗറിൽ കൊടുക്കണം. 1.1 എന്ന് പറയുന്ന പൊസിഷനിൽ തേർഡ് ഫിഗർ കൊടുക്കണം. സോ അതിനകത്തുള്ള വാല്യൂസ് ഞാൻ ഡിഫറൻറ്റ് രീതിയിൽ കോൾ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്ന് ഫിഗേഴ്സും ഏതോ പൊസിഷനിലാണ്. ഈ സപ്പോസ് ഈ തേർഡ് ഫിഗർ എനിക്ക് ഇവിടെയാണ് പ്ലോട്ട് ചെയ്യേണ്ടതെങ്കിൽ ഞാനിവിടെ 1.1 പകരം 1.0 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പൊസിഷനിലേക്ക് എനിക്ക് പ്ലോട്ട് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു തേർഡ് പൊസിഷനിലേക്ക് പ്ലോട്ട് ചെയ്യാവുന്നു. സോ ഏത് പൊസിഷനിലാണോ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മെട്രിക്സ് പൊസിഷൻ വെച്ചിട്ട് പ്ലോട്ട് ചെയ്യണം. സോ ഇങ്ങനെയാണ് നമ്മൾ സബ്പ്ലോട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്ലോട്ട്സിൻ്റെ സിംഗിൾ ഫിഗർ നമ്മൾ പൈതണ് ചെയ്യുക. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്നത്തെ വീഡിയോയിലെ അസൈൻമെൻറ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇന്നത്തെ വീഡിയോയിലെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്: ജനറേറ്റ് 2 കോ സിഗ്നൽസ്, ആഡ് ദോ സിഗ്നൽസ് ആൻഡ് പ്ലോട്ട് ദീസ് 3 സിഗ്നൽസ് ഇൻ സിംഗിൾ ഫിഗർ. സബ്പ്ലോട്ട് യൂസ് ചെയ്തിട്ട് ഈ മൂന്ന് ഫിഗേഴ്സുകളും ഒന്നിൽ കൊണ്ടുവരാം. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.